നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയെ ഡൊണാൾഡ് ട്രംപ് കീഴടക്കുമ്പോൾ മാറി ചിന്തിക്കുകയാണ് ഖത്തറും. യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങി ഹമാസ് നേതാക്കളോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ ഖത്തർ. ഇപ്പോൾ യു എസ് പ്രസിഡന്റായ ട്രംപ് അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെയാണ് ഖത്തറിന്റെ നയം മാറ്റം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നതിനുള്ള തെളിവാണ് ഖത്തറിന്റെ നയം മാറ്റം. യു എസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഖത്തറിന്റെ നയം മാറ്റം. ഏകദേശം 10 ദിവസം മുൻപാണ് അഭ്യർത്ഥന നടത്തിയത്. എന്നാൽ തീരുമാനം വരുന്നത് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെയാണ്. ഇതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ട്രംപ് നിർണായക സ്വാധീനം ചെലുത്തുമെന്ന വാദത്തിൽ കൂടുതൽ വ്യക്തത വരികയാണ്. എന്നാൽ എത്ര ദിവസത്തിനുള്ളിൽ രാജ്യം വിടണമെന്ന നിർദ്ദേശമാണ് നൽകിയതെന്നതും വ്യക്തമല്ല. ഏതായാലും ഖത്തറിൽ നിന്നും ഹമാസിന് പുറത്തേക്ക് പോകേണ്ടി വരും. ഖത്തറിന് പുറത്തുള്ള പ്രധാന നേതാക്കളെയെല്ലാം ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറിലുള്ള ആരും പുറത്തേക്ക് പോകുന്നുമില്ല. ഇത് മനസ്സിലാക്കിയാണ് അമേരിക്ക സമ്മർദ്ദവുമായി എത്തുന്നത്. 2012 മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലെ ദോഹയിലാണ്. ഈ സാന്നിധ്യം ഇനി അംഗീകരിക്കാനാകില്ലെന്നാണ് യു എസ് ഖത്തറിനെ അറിയിച്ചത്. ഗസയിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി യു എസും ഈജിപ്തും നടത്തിയ ചർച്ചകളിൽ ഖത്തറും പങ്കാളിയായിരുന്നു. സമാധാന കരാറിന് വഴങ്ങാൻ ഹമാസിനോട് നിർദ്ദേശിക്കണമെന്ന് യു എസ് ഖത്തറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഹമാസ് ഖത്തറിൽ തുടരുന്നത് ഇരു രാജ്യങ്ങളുടെയും ബന്ധം വഷളാക്കുമെന്ന് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് ഖത്തർ അംഗീകരിക്കുന്നത്. പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യവും ഹമാസ് അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ ഒക്ടോബർ മധ്യത്തിൽ നടന്ന ഏറ്റവും പുതിയ ചർച്ചകളിൽ ഹമാസ് ഇടക്കാല വെടിനിർത്തൽ ആവശ്യവും നിരസിച്ചതിന് പിന്നാലെയാണ് യു എസ് നിലപാട് ഘടിപ്പിച്ചത്. ഹമാസ് നേതാക്കളെ ഒരു അമേരിക്കൻ പങ്കാളിയുടെയും തലസ്ഥാനങ്ങളിലേക്ക് ഇനി സ്വാഗതം ചെയ്യേണ്ടതില്ലെന്ന നിലപാടെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഇസ്മായിൽ ഹനിയായിരുന്നു ഹമാസിന്റെ എല്ലാമെല്ലാം. ഇറാനിൽ പോയ ഹനിയെ ഇസ്രായേൽ വകവരുത്തി. അതിനുശേഷം യഹിയ സിൻവറും കൊല്ലപ്പെട്ടു. ഹനിയെ പോലെ ഖത്തറിൽ അഭയം തേടിയവരെ എല്ലാം ഇല്ലാതാക്കുകയാണ് ഇസ്രായേൽ പദ്ധതി. അതിന്റെ ഭാഗമാണ് ഖത്തറിന് അമേരിക്ക നൽകിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം. ഹമാസിനോട് ആതിഥ്യം അവസാനിപ്പിക്കാൻ ഖത്തറിനോട് പറയണമെന്ന് ആവശ്യപ്പെട്ട് 14 റിപ്പബ്ലിക്കൻ യു എസ് സെനറ്റർമാർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ കത്ത് നൽകിയിരുന്നു. നേതാക്കളുടെ അക്കൌണ്ട് വസ്തുവകകളും മരവിപ്പിക്കണമെന്നും ഖത്തറിൽ നിന്ന് നേതാക്കളെ പൂർണ്ണമായും പുറത്താക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതും ഖത്തർ ചെയ്യുമോ എന്നത് നിർണായകമാണ്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റായ ജനുവരിയിൽ ട്രംപ് ചുമതലയേൽക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നിർണായക മാറ്റങ്ങൾക്ക് സാധ്യതയേറെയാണ്. ട്രംപിസം പശ്ചിമേഷ്യയെ മാറ്റിമറിക്കുമെന്നാണ് വിലയിരുത്തൽ വരുന്നത്.